പ്രിയമുള്ള ആത്മനക്ഷത്രങ്ങളെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ആത്മാവിൻ്റെ ശക്തി. അതെ, ആത്മാവിനെ സംബന്ധിച്ച് വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് സംശയങ്ങളും ദുരൂഹതകളും നിലനിൽക്കുന്നതും, എന്നാൽ എത്ര കേട്ടാലും മതിയാകാത്ത ഒരു വിഷയമാണ് ആത്മതത്വങ്ങൾ. അതുകൊണ്ട് തന്നെ അല്പം സ്പിരിച്വൽ തലത്തിലേക്ക്, ദ റിയൽ സ്പിരിച്വാലിറ്റി എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പം എല്ലാവരുടെ ഉള്ളിലും ആത്മാവ് കുടികൊള്ളുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല, ഒരേപോലെ സംഭവിക്കുന്നു. പക്ഷെ അതിന് പല പേരുകളിൽ നമ്മൾ പറയുന്നു എന്ന് മാത്രം. അപ്പം ഇതിനെ നമുക്ക് പെട്ടെന്ന് ഗ്രഹിക്കുവാൻ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. സ്പിരിച്വാലിറ്റി, സ്പിരിറ്റ് കേട്ടിട്ടുണ്ടാവും. സ്പിരിറ്റ് എന്ന് പറയുമ്പം എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? അല്പം വീര്യമുള്ള സംഗതിയാണ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഞാൻ പല പ്രാവശ്യം ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ആത്യന്തികമായിട്ടുള്ള ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ സത്തയെ കണ്ടെത്തുക എന്ന് ചോദിച്ചാൽ, സംസ്കരിച്ച് സംസ്കരിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ, കടഞ്ഞ് 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 നെയ്യെടുക്കുന്നത് പോലെ. അതായത് തൈര് കടഞ്ഞ് കടഞ്ഞ് കുറേ പ്രോസസ്സിന് ശേഷം കിട്ടുന്നതാണ് നെയ്. നെയ്യ് ഉരുക്കി ഉണ്ടാക്കുന്നതാണ് എന്ത്, സോറി, വെണ്ണ. ആ വെണ്ണ ഉരുക്കി ഉണ്ടാക്കുന്നതാണ് നെയ്യ് എന്ന് പറയും. അപ്പോൾ പവിത്രമായ നെയ്യ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പല പ്രോസസ്സുണ്ട്. തൈര് കടഞ്ഞ് അതിനെ വെണ്ണയാക്കി, വെണ്ണ നെയ്യാക്കി, ഉരുക്കി നെയ്യാക്കി എടുക്കണം എന്ന് പറഞ്ഞതുപോലെ രണ്ട് മൂന്ന് പ്രോസസ്സാണുള്ളത്. അപ്പം സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ആത്യന്തികമായ ആത്മാവിലേക്ക് എത്തണമെങ്കിൽ ശരീരത്തെ അല്ലെങ്കിൽ ഭൗതികതയെ കടഞ്ഞ്, മനസ്സ് മാലിന്യപ്പെട്ടുകൊണ്ട് മനസ്സിനെ കടഞ്ഞ് ഏറ്റവും ശക്തമായ ആത്മാവിലേക്ക് പ്രവേശിക്കുമ്പോൾ, അതിനെ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് സ്പിരിച്വാലിറ്റിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ശക്തി അല്ലെങ്കിൽ ഊർജം അല്ലെങ്കിൽ റിസൾട്ട് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഒരു പഴം എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വിധത്തിലുള്ള ഫ്രൂട്ട്. അത് നമ്മുടെ മനുഷ്യ ശരീരം പോലെ തന്നെയാണ്. അതിൽ വ്യത്യസ്ത രീതിയിലുള്ള ഫ്രൂട്ടുകളുണ്ടല്ലേ. നമ്മളെല്ലാം വ്യത്യസ്ത രീതിയിലുള്ള ഒരുപാട് ഒരുപാട് നന്മകളും തിന്മകളും ഒക്കെ ഉള്ളതാണ് പഴമാണ്. അതിൻ്റെ ജ്യൂസ് എന്ന് പറയുന്നത് അത് ഞെക്കിപ്പിഴിഞ്ഞെടുക്കുന്ന ചാറ് അല്ലെങ്കിൽ ജ്യൂസ് ആണ് നമ്മുടെ മനസ്സ്. ആ മനസ്സിനെ വീണ്ടും സംസ്കരിച്ചെടുക്കുമ്പോഴാണ് ആത്മാവിലേക്ക് എത്തുക. അപ്പം മൂന്ന് ലെയറാണ് പ്രോസസ്സിൽ. അപ്പം എല്ലാ വ്യക്തികളും ഫ്രൂട്ട്സുകളാണ്. അതിൻ്റെ സത്തയിലേക്ക് കിടക്കുമ്പം മനസ്സ് അത് ജ്യൂസ് പോലെ, അതും വ്യത്യസ്തമാണ്. അതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് വീര്യമുള്ളത് ആത്മാവ്. അതിന് ഏകദേശം എല്ലാ സമാനതകളും ഒരേപോലെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പം ഈ മൂന്ന് തരത്തിലുള്ള സംസ്കരണങ്ങൾ നടത്തുമ്പോൾ മാത്രമേ യഥാർത്ഥ ആത്മതത്വത്തിലേക്ക്, ആത്മാവിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഫ്രൂട്ട് മാലിന്യപ്പെടും, ശരീരം മാലിന്യം ഉണ്ടാകാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെയും അല്ലെ നമ്മൾ പരിപാലിക്കുന്നതിലൂടെയൊക്കെ ഒരുപാട് ശരീരത്തിന് മാലിന്യം ഉണ്ടാകും, ഫ്രൂട്ടിന് മാലിന്യം ഉണ്ടാകാം. പിന്നെ ജ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. മനസ്സിലും ചിന്തകൾ കൊണ്ട് മാലിന്യങ്ങൾ ഉണ്ടാകാം, പലവിധത്തിലുള്ള ചിന്തകൾ. ഏത് തരത്തിലുള്ള ചിന്തകളാണോ കൊടുക്കുന്നത് ആ ജ്യൂസിലേക്ക് കൂടുതലായിട്ട് മാലിന്യം ഉണ്ടാകാം. പക്ഷേ ആത്യന്തികമായിട്ട് അതിൻ്റെ അടിത്തട്ടിലുള്ള ആത്മാവ് വളരെ സ്ട്രോങ് ആണ്. ഏത് ടൈപ്പുള്ളത് കൊടുക്കുന്നു അതായിത്തീരുന്നു, അത് നമ്മളിലേക്ക് ആകർഷിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാനുള്ളത് ഈ ആത്മാവ് സ്ട്രോങ്ങും സ്ഥിരവും സുസ്ഥിരവും ശാന്തിയുടെയും ഉറവിടമാണ്. സ്ഥിരമായ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രതലമാണ് ആത്മതലം. അപ്പം സ്ഥിരമായ രീതിയിൽ ഒരു പ്രതലത്തിൽ നിന്ന് മാത്രമേ കൂടുതൽ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ചലിപ്പിച്ച് കാര്യങ്ങൾ സാധിക്കാൻ പറ്റൂ. ശരീരവും മനസ്സും ഇളകുന്നതാണ്, പക്ഷെ ആത്മാവ് ഇളകാത്തതാണ്, സ്ഥിരമാണ്. അപ്പം എപ്പോഴും കൂടുതൽ ഏതെങ്കിലും വസ്തു ഇളകണമെങ്കിൽ, ചലിക്കണമെങ്കിൽ, പ്രവർത്തിക്കണമെങ്കിൽ, ഓടണമെങ്കിൽ സ്ഥിരമായ ഒരു അച്ചുതണ്ടിലൂടെ മാത്രമേ സാധ്യമാകുള്ളൂ. നമ്മൾ കേട്ടിട്ടുണ്ട് ഭൂമി അതിൻ്റെ അച്ചുതണ്ടിലാണ് കറങ്ങുക. ഒരു അച്ചുതണ്ടില്ലെങ്കിൽ കറങ്ങാൻ പറ്റില്ല. ഇപ്പം നമ്മളുടെ തലയ്ക്ക് മുകളിൽ കറങ്ങുന്ന ഫാൻ, അതിനൊരു ദണ്ഡുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള ദണ്ഡ്, ഒരു പൈപ്പ്. അത് സ്ഥിരമായി ഫിക്സായി നിന്നെങ്കിൽ മാത്രമേ ലീഫ് കറങ്ങുള്ളൂ. അപ്പം ഏതെങ്കിലും ഒന്ന് സ്ഥിരം ഉണ്ടാകണം, ഫിക്സഡ് ആയെങ്കിൽ മാത്രമേ ചലനം സ്പീഡിലാകുകയുള്ളൂ. റോഡ് സ്ഥിരമായ രീതിയിൽ നിൽക്കുന്നതുകൊണ്ടല്ലേ അതിലൂടെ ആ സ്പീഡിൽ വാഹനങ്ങൾ ഓടുന്നത്. സ്റ്റെപ്പ് സ്ഥിരമായി നിൽക്കുന്നതുകൊണ്ടല്ലേ അതിലൂടെ നമുക്ക് ചവിട്ടി മുന്നോട്ട് കയറാൻ പറ്റുന്നത്. അപ്പം മുന്നോട്ട് കയറണമെങ്കിൽ, ചവിട്ടുപടികൾ മുന്നോട്ട് ചലിപ്പിച്ച് നമുക്ക് കയറണമെങ്കിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു വസ്തുവിലൂടെ മാത്രമേ കൂടുതൽ ചലിപ്പിക്കാൻ സാധ്യമാകുകയുള്ളൂ.
അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കൂടുതൽ ചലിപ്പിച്ചുകൊണ്ട് വേഗതയിൽ എന്തെങ്കിലും നേടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം ഒരു സ്ഥിരമായ ഒരു പ്രതലം നാം സൃഷ്ടിക്കണം. അതാണ് ആത്മാവ്. അപ്പോൾ ആത്മാവിനെ സ്ഥിരമായി നിർത്തുന്നതിലൂടെ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് വേഗത്തിൽ നമ്മുടെ ചിന്തകളെയും അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെയും ക്രോഡീകരിച്ച് മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നു. അവിടെ വിജയമുണ്ടാകും. അപ്പോൾ ആത്മാവിന് സ്ഥിരതയില്ലെങ്കിൽ അവിടെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാകും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക? ആത്മാവിനെ സുസ്ഥിരമായ സ്ഥിതിയിൽ നിലനിർത്താൻ എല്ലാ ദിവസവും ആത്മാവിൻ്റെ ബേസിക് ക്യാരക്ടർ ശാന്തിയാണ്, പീസാണ്. അപ്പോൾ അതിന് ഉതകുന്ന രീതിയിലുള്ള സമാധാനം ഡെയിലി മെയിൻറ്റെയിൻ ചെയ്യണം. പീസ് നമ്മൾ അങ്ങോട്ട് ബുദ്ധിപൂർവ്വം കൊടുക്കാൻ സാധിക്കണം, അല്ലെ പരിപോഷിപ്പിക്കണം. അതിനൊക്കെയാണ് സാധാരണ ശാന്തി ലഭിക്കാനായിട്ട് എന്താ ചെയ്യുക? മെഡിറ്റേഷൻ, ധ്യാനാത്മകമായി നമ്മുടെ ഉള്ളിലേക്ക് തിരയുക എന്നുള്ളതാണ്. ഉള്ളിനെ കണ്ടുകൊണ്ട് ഇരിക്കുക, ഉൾമനസ്സിനെ കണ്ടുകൊണ്ട് കൂടുതലൊന്നും വേണ്ട 20-30 മിനിറ്റ് വെറുതെ ഏകാഗ്രമായി വെറും വെറുതെ പരിപൂർണമായും ലോകത്തിലുള്ള എല്ലാ ചിന്തകളും വിട്ടുകൊണ്ട് ചുറ്റുപാടുമുള്ള ശബ്ദങ്ങളെ വേണമെങ്കിൽ നിരീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മളെ തന്നെ നിരീക്ഷിച്ചുകൊണ്ട് വെറും വെറുതെ കൈകൾ മടിയിൽ വെച്ച് ശരീരം നിവർന്ന് കണ്ണുകൾ അടച്ചോ തുറന്നോ പിടിക്കാം. പക്ഷേ ചിന്തകളെ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഏകാഗ്രമാക്കാൻ കഴിവതും ആദ്യം കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് തികഞ്ഞ സൈലൻ്റോടുകൂടി ശരീരത്തെയും മനസ്സിനെയും ഇളക്കാതെ നിശ്ചലാവസ്ഥയിലേക്ക് ബുദ്ധി കൊണ്ട് ഇരുത്തുമ്പോൾ മനസ്സിൻ്റെ നിശ്ചല അല്ലെങ്കിൽ ആത്മാവിൻ്റെ നിശ്ചലാവസ്ഥയുമായിട്ട് അത് എന്താകുന്നു? താതാത്മ്യം പ്രാപിക്കുന്നു. അങ്ങനെ നിശ്ചലത കൂട്ടാനുള്ള പ്രാക്ടീസ് ഡെയിലി നമ്മൾ കൊടുക്കുമെങ്കിൽ തീർച്ചയായിട്ടും ആത്മാവിന് ബലം കൂടുന്നു, ശക്തി കൂടുന്നു, ഉറപ്പുണ്ടാകുന്നു. ആ ഉറപ്പിലൂടെ കൂടുതൽ വേഗത്തിൽ നമ്മുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും ചലിപ്പിക്കുവാൻ സാധിക്കുന്നു. അതിലൂടെ എന്താ നമുക്ക് സാധിക്കാത്തത്? എല്ലാം സാധിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് നല്ല മെഡിറ്റേഷൻ, എപ്പോഴും ആത്മാവിൻ്റെ ഭാഷയും ആത്മാവിൻ്റെ ആഹാരവും മെഡിറ്റേഷൻ ആയതുകൊണ്ട് തന്നെ സ്വർണം പോലെ മൂല്യമുള്ള മെഡിറ്റേഷനെ എല്ലാ ദിവസവും സ്വായത്തമാക്കുക, ചെയ്യുക. അതിലൂടെ നിശ്ചലമായ സുസ്ഥിരമായ ഒരു ആത്മാവിനെ മോൾഡ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ തരത്തിലുള്ള ചിന്തകളിലേക്ക് നയിക്കുന്നതാകട്ടെ ഇന്നത്തെ ഓരോ തോട്ടുകളും എന്നാശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.